ഇന്നലത്തെ ചെന്നൈ സൂപ്പർ കിങ്സിലെ ധോണിയുടെ പ്രകടനം ഇന്നലത്തെ ആ കളി ഒരു ക്രിക്കറ്റ് ആരാധകൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസം തന്നെയായിരിക്കും ഇന്നതുവരെ ഇന്ത്യയിലെ എത്രയോ വലിയ മുൻനിര താരങ്ങൾ ഉണ്ടായിട്ടും ധോണിയുടെ അത്തരത്താൻ ഇന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്തിന് ഈ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറിനു പോലും ധോണിയുടെ അടുത്തെത്താൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവർ പോലുമുണ്ട് കാരണം ഒരു പ്രായമായപ്പോൾ തന്നെ സച്ചിൻ ഫോം ഔട്ടായി എന്നാൽ തൻ്റെ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലും ഒരു റണ്ണർ ഓടിയെടുക്കേണ്ട സമയത്ത് രണ്ട് റണ്ണ് ഓടിയെടുത്ത് ടീമിന് വേണ്ടി കാണിക്കുന്ന ആ ടീം സ്പിരിറ്റ് ഇന്നലെയും നമ്മൾ കണ്ടതാണ് പക്ഷേ ധോണിക്ക് പറ്റുന്നില്ല എന്നാണ് പലരും പറയുന്നത് എന്നാലും ധോണിയാണ് താരമെന്നും പറയുന്നു ധോണിയുടെ അസഹനീയാവസ്ഥ കണ്ടവർ പലരും മനസ്സ് വേദനിച്ച് കാണും ഇത് നമ്മുടെ പഴയ ധോണിയാണോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവും എന്നാലും ഫിനിഷർ എന്ന് പറയുമ്പോൾ അത് ധോണിക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥാനമാണ് ഇന്നും അഞ്ചാമത്തെ സ്ഥാനത്തിറങ്ങുന്ന ബാറ്റ്സ്മാന് ധോണിക്ക് പകരക്കാരനായി തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ഇന്ത്യൻ ടീം അതിനുവേണ്ടി തിരയുകയാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ എത്ര തന്നെ കൂട്ടുകെട്ടുണ്ടാക്കി ഇരുന്നൂറ് കടത്തിയാലും ജയിക്കാൻ ആ ഫിനിഷറിൻ്റെ സഹായം എന്നും ആവശ്യമാണ് അഞ്ചാമത്തെ സ്ഥാനത്തിറങ്ങുന്ന ആ വ്യക്തിയുടെ കയ്യിലായിരിക്കും ചിലപ്പോൾ കളിയുടെ എല്ലാ ഗതിയും ഐ പി എല്ലിൽ ഇന്നലെ തന്നെ നമ്മൾ അത് കണ്ടതാണ് പ്രായം അദ്ദേഹത്തിനൊരു പ്രശ്നമേ അല്ല മുപ്പത് ബാളിൽ എൺപത്തിനാല് റൺസ് വേണം എന്നുള്ളപ്പോഴും കളി ജയിക്കുമെന്ന് ശകലമെങ്കിലും ഉറപ്പുള്ളപ്പോഴും ഡേവിഡ് വാർണർ എന്ന ക്യാപ്റ്റൻകാരന് ഒരു ഭയമുണ്ടായിരുന്നു എതിർവശത്ത് നിൽക്കുന്നത് ധോണിയാണ് അത് ധോണി തെളിയിച്ചു കൊടുത്തു ധോണിയുടെയും ജഡേജയുടെയും കൂട്ടുകെട്ടിൽ ആ മുപ്പത് ബാളിൽ എൺപത്തിനാല് റൺസ് എന്നത് അവസാനം വന്നു നിന്നത് നാല് ബാളിൽ ഇരുപത് റൺസാണ് ധോണി ക്യാപ്റ്റൻസി ആയപ്പോൾ ഇന്ത്യയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒട്ടനവധി താരങ്ങളുണ്ട് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ തന്നെ വീരേന്ദ്രസേവാഗും സച്ചിനും ഇർഫാൻ പതാനും ആശിഷ് നഗറിയുമൊക്കെ ഫോമൌട്ടായി എടുത്തു കളയേണ്ടതല്ലാതെ വേറൊരു നിവർത്തിയുമില്ല അങ്ങനെ എടുത്തു കളഞ്ഞവരിൽ ഇന്നും ധോണിക്ക് വില്ലനായി പലരുമുണ്ട് ഇപ്പോഴിതാ ഇർഫാൻ പതാൻ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്ത ഒരു കമൻ്റാണ് സോഷ്യൽ മീഡിയയെ തന്നെ ഇളക്കിമറിച്ചിരിക്കുന്നത് ഇർഫാൻ പദാന്റെ ട്വീറ്റ് ഇപ്രകാരമാണ് ചിലർക്ക് പ്രായം വെറും നമ്പർ മാത്രം മറ്റു ചിലർക്ക് ടീമിനു പുറത്തേക്കുള്ള വഴിയും ഇത് ഇതുമാത്രമായിരുന്നു ഇർഫാൻ പടാന്റെ ട്വീറ്റ് ഈ വാചകത്തിലൂടെ ഇർഫാൻ ബദാൻ ഉന്നമിടുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ കൂടിയായ മഹേന്ദ്രസിംഗ് ധോണിയാണോ എന്നുള്ള വാസ്തവമാണ് എല്ലാവർക്കും അറിയേണ്ടത് അവസാന ഓവറിൽ വിജയത്തിലേക്ക് ഇരുപത്തെട്ട് റൺസ് വേണ്ടിയിരിക്കുന്ന ധോണിയും സാം കറാനുമായിരുന്നു ക്രീസിൽ എന്നാൽ ഇരുവർക്കും ചേർന്ന് നേടാനായത് ഇരുപത് റൺസ് മാത്രം ഇതോടെ ഏഴ് റൺസിനെ ചെന്നൈ തോറ്റിരിക്കുകയായിരുന്നു സീസണിൽ നാല് മത്സരങ്ങളിലും ചെന്നൈയുടെ മൂന്നാം തോൽവിയാണിത് ടീമിൻ്റെ തോൽവിക്കും ധോണിയുടെ അപ്പുറം കളത്തിൽ ധോണിയുടെ ശരീരഭാഷയും ആരാധകർക്കിടയിൽ ചർച്ചയാവുകയായിരുന്നു ബാറ്റിങ്ങിനിടെ റണ്ണിങ്ങിൽ പലപ്പോഴും ക്ഷീണം പ്രകടിപ്പിച്ചു ധോണി ഇതോടെ മുപ്പത്തൊമ്പതുകാരനായ ധോണിയുടെ ശരീരക്ഷമതയെക്കുറിച്ചും ഉയർന്നു ദുബായിലെ കനത്ത ചൂടിൽ തൊണ്ട വരണ്ടതാണ് നിർത്താതെ ചുമയ്ക്കാൻ കാരണമെന്ന് മത്സരശേഷം ധോണി വിശദീകരിച്ചിരുന്നു ഇത്രയും വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് ധോണി ക്ഷീണിതിനായി കാണപ്പെട്ടത് പിറ്റേന്നാണ് പ്രായവുമായി ബന്ധപ്പെട്ട ഇർഫാൻ ബദാന്റെ ട്വീറ്റും എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ പങ്കുവയ്ക്കുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക